ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഒത്തിരിയേറെ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് നമ്മളിൽ പലരും, ഒത്തിരിയേറെ നിലപാടുകൾ എടുക്കുന്നവർ. സമ്പത്ത് കുമിഞ്ഞുകൂടാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുക്കാറുണ്ട്, ബിസിനസ്സിൽ നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനമെടുക്കാറുണ്ട്, ജീവിതത്തിൽ കുടുംബത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി തീരുമാനമെടുക്കുന്നുണ്ട്, മക്കളുടെ കാര്യത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഒത്തിരിയേറെ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നവരാണ് നമ്മളിൽ പലരും. ഓരോ നിമിഷവും ഓരോ ദിവസവും ഒത്തിരിയേറെ നിലപാടുകളും തീരുമാനങ്ങളും എടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അവസരങ്ങൾ കിട്ടുന്നുണ്ട്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെടുമോ എന്ന്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എൻ്റെ കൂടെയുള്ളവർക്ക് സന്തോഷം വരുത്തുന്നതാണോ എന്ന്? അതിന് കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുക. കാരണം എന്തെന്നറിയോ, നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ, നമ്മളെടുക്കുന്ന ചില നിലപാടുകൾ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കൂടെയുള്ളവരെ നശിപ്പിച്ച് കളയുന്നുണ്ട്, ഒത്തിരിയേറെ പേർക്ക് സങ്കടം കൊടുക്കുന്നുണ്ട്. ചില തീരുമാനങ്ങൾ കുടുംബത്തെ തന്നെ നശിപ്പിച്ച് കളയുന്നുണ്ട്, ചില തീരുമാനങ്ങൾ ഒത്തിരിയേറെ പേരുടെ കണ്ണീരിന് കാരണമാകുന്നുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്നറിയോ, നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടി വന്ന, ജീവിതത്തിൽ ഒരു നിലപാട് എടുക്കേണ്ടി വന്ന, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണോ ദൈവത്തിനെ നിരക്കുന്നതാണോ എന്ന് ആദ്യം ചിന്തിക്കണം. രണ്ടാമത്തെ കാര്യം, എൻ്റെ കൂടെയുള്ളവർ ഈ തീരുമാനം കൊണ്ട് സന്തോഷിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും ചിന്തിക്കണം. എന്നും കുടിച്ചു വന്ന് വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന ഭർത്താവ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ എടുക്കുന്ന ഈ തീരുമാനം, എന്നും കുടിക്കും എന്നെടുക്കുന്ന തീരുമാനം എൻ്റെ കൂടെയുള്ളവർക്ക് സന്തോഷം വരുത്തുന്നുണ്ടോ എന്ന്? വൃദ്ധരായ മാതാപിതാക്കളെ അഗതി മന്ദിരത്തിൽ കൊണ്ടുവന്ന് വിടാൻ ആഗ്രഹിക്കുന്ന മകനോടും മകളോടും ഞാൻ ചോദിക്കുക, നിങ്ങളെടുക്കുന്ന നിലപാട് എന്താണ് ജീവിതത്തിൽ? അപ്പൻ്റെ അമ്മയുടെയും കഷ്ടപ്പാട് കണ്ടറിഞ്ഞ് പഠിക്കാത്ത മക്കളോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ എന്ത് നിലപാടാണ് ജീവിതത്തിൽ എടുത്തിട്ടുള്ളത്? സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ ഓരോ നിമിഷവും നിലപാടെടുക്കേണ്ടവരാണ് നമ്മളിൽ പലരും. ഓരോ ദിവസവും തീരുമാനങ്ങൾ എടുക്കേണ്ടവർ. ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, നിലപാടുകൾ എടുക്കുമ്പോൾ, അത് ദൈവത്തിനെ നിരക്കുന്ന നിലപാടുകൾ എടുക്കാൻ, മനുഷ്യർക്ക് നന്മയായിട്ട് ഭവിക്കുന്ന നിലപാടുകൾ എടുക്കാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുക. ജീവിതത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുത്ത ഒരു സ്ത്രീയെ ഞാൻ പരിചയപ്പെടുത്താം. വേറെ ആരും അല്ല, പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ അമ്മ ജീവിതത്തിലെടുത്ത് ഉറച്ചൊരു തീരുമാനമുണ്ട്. എന്താണ് ആ തീരുമാനം എന്നറിയോ? ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി. മുന്നിൽ വന്ന ദൂതൻ പറഞ്ഞപ്പോൾ, ഇത് ദൈവമാണോ ആരാണോ പറയണമെന്നൊന്നും പരിശുദ്ധമ്മയ്ക്ക് അറിയാൻ പാടില്ല. പക്ഷെ പരിശുദ്ധമ്മ ഒരു കാര്യം പറഞ്ഞോളൂ, ഇതാ കർത്താവിൻ്റെ ദാസി. പരിശുദ്ധമ്മ ഒരു കാര്യം ചിന്തിച്ചോളൂ, എന്താണ് ചിന്തിച്ചെന്നറിയോ? ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണോ മനുഷ്യരുടെ നന്മയാണോ എന്ന്. അമ്മ ഒറ്റ വാക്കിൽ അങ്ങോട്ട് ഉത്തരം പറഞ്ഞു, യെസ്, ഇതാ കർത്താവിൻ്റെ ദാസി. അമ്മയെടുത്തൊരു തീരുമാനമാണ് അമ്മയുടെ ജീവിതത്തെ അങ്ങോട്ട് മാറ്റിമറിച്ചത്. ഇന്ന് സഹരക്ഷക എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മയെന്ന് ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ, അമ്മ പറഞ്ഞ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന തീരുമാനത്തിൻ്റെ പിൻബലം കൊണ്ടാണ്. എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ ഒത്തിരിയേറെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, ഒത്തിരിയേറെ നിലപാടുകൾ എടുക്കേണ്ടി വരും. അപ്പോഴൊക്കെ ദൈവത്തോട് അനുവാദം ചോദിച്ച്, ദൈവത്തിൻ്റെ പദ്ധതിയാണോ എന്ന് മനസ്സിലാക്കി, മനുഷ്യർക്ക് നന്മയാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിലപാടുകൾ എടുക്കാൻ, തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുക. ഞാൻ ഓർക്കുകയാണ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പെൺകൊച്ച്, ഒരു പ്രണയബന്ധത്തിൽ അകപ്പെട്ട ഒരു പെൺകൊച്ച് എന്നോട് പറഞ്ഞത്, അച്ഛാ, കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ പെൺകൊച്ച് എന്നോട് പറഞ്ഞത് എങ്ങനെയാ, അച്ഛാ, അച്ഛൻ പേടിക്കൊന്നും വേണ്ടട്ടാ, അവൻ എന്നെ പലപ്പോഴും വിളിക്കുന്നുണ്ട്, ഇറങ്ങിപ്പോവാടി, നമുക്ക് എവിടേക്കെങ്കിലും പോയി ജീവിക്കാടി, അപ്പനമ്മേനെ നീ നോക്കണ്ടാടി എന്നൊക്കെ. പക്ഷെ അവൾ എന്നോട് പറഞ്ഞത് എങ്ങനെയാ, അച്ഛാ, ഞാൻ ഒരിക്കലും എൻ്റെ അപ്പനമ്മേനെയും കരയിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവില്ല, എൻ്റെ അപ്പനമ്മയുടെ മനസ്സ് തളർത്തിക്കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോവില്ല, എൻ്റെ അപ്പനമ്മയുടെ കണ്ണീര് കണ്ടുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോവില്ല. അവൾ ജീവിതത്തിലെടുത്ത ഒരു നിലപാടാണ്. പഠിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ജീവിതത്തിൽ ഉറച്ച നിലപാടെടുക്ക്. എന്താണ്? അപ്പനും അമ്മയുടെയും കണ്ണീര് ഞാൻ വരത്തില്ല എന്ന്, കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കുമെന്ന്. ജീവിതത്തിൽ ഉറച്ച നിലപാടെടുക്കാൻ, കൂടെയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ഉറച്ച നിലപാടെടുക്കാൻ. ചില നിലപാടുകൾ എടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിന് നല്ല സങ്കടം വരും. പരിശുദ്ധമ്മ എടുത്ത നിലപാട്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന നിലപാട്, പരിശുദ്ധമ്മയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകൾക്ക് ഇടവെക്കിയിട്ടുണ്ട്. കാരണം എന്താ, പരിശുദ്ധമ്മ പറയുകയാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ, പരിശുദ്ധമ്മ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭവതി ആയിരിക്കുന്നതെന്നൊക്കെ പറയാം. പക്ഷെ കൂടെയുള്ളവർ വിശ്വസിക്കുമോ? ഇല്ല. വയറൊന്ന് വീർത്ത് കാണുമ്പോൾ കൂടെയുള്ളവർ കളിയാക്കും, നീ പുരുഷനെ
അറിയോ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പരിശുദ്ധ അമ്മയെ കളിയാക്കി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പരിശുദ്ധ അമ്മ അതൊന്നും നോക്കിയില്ല. പരിശുദ്ധ അമ്മ ഒറ്റ കാര്യം ചിന്തിച്ചോളൂ, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണോ മനുഷ്യരുടെ നന്മയാണോ. നമ്മളും ചിന്തിക്കേണ്ടത് അത് തന്നെ, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണോ മനുഷ്യരുടെ നന്മയാണോ. ജീവിതത്തിൽ ഏത് തീരുമാനം എടുക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ പദ്ധതികളോട് ചേർത്തിരുത്തി തീരുമാനങ്ങൾ എടുക്കാൻ, മനുഷ്യർക്ക് നന്മയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയട്ടെ. തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ സഹിക്കേണ്ടി വന്നാലും കൂടെ ഉള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തെ, അതല്ലേ ഏറ്റവും വലിയ തീരുമാനം. ഉറച്ച നിലപാടുകൾ എടുക്കുന്നവരാകാൻ, ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നവരാകാൻ, ദൈവത്തിൻ്റെ പദ്ധതികളോട് ചേർന്ന് ഉറച്ച നിലപാടുകൾ എടുക്കാൻ, മനുഷ്യരുടെ നന്മയോട് ചേർന്ന് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം.